ഹായ് ഓൾ, നമുക്ക് സിമ്പിളായിട്ടൊരു ക്രീപ്പ് കേക്ക് ഉണ്ടാക്കിയാലോ? വളരെ സിമ്പിളാണ്, കുട്ടികൾക്കൊക്കെ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയൊരു പാൻ കേക്ക്. ഇതിലേക്ക് ഞാൻ 4 മുട്ട എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് വാനില എസൻസ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഇതിലേക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഒരു നുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. ഞാൻ ഇതെല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. പഞ്ചസാര ഒന്ന് അലിഞ്ഞു കിട്ടാൻ അത് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് മൈദ കുറേശ്ശെ ആഡ് ചെയ്ത് കൊടുക്കാം. കട്ട പിടിക്കാതെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി അതിലേക്ക് ബേക്കിംഗ് പൗഡർ ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് കുറേശ്ശെ പാൽ ഒഴിച്ചിട്ട് കട്ടൊന്നുമില്ലാതെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ലൂസ് ബാറ്ററാക്കി എടുക്കാം. അപ്പോൾ ഇത് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, അതുപോലെ നിങ്ങളുടെ ഫീഡ്ബാക്സ് എല്ലാം കമൻറ്റ് ബോക്സിൽ അറിയിക്കാം. അപ്പോൾ ഇത് മുഴുവൻ പാൽ ഒഴിച്ച് ബാറ്റർ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു നോൺ സ്റ്റിക്ക് പാൻ അടുപ്പിൽ വെച്ച് ചൂടാക്കി എടുക്കാം. അതിലേക്ക് ഓരോ തവി ഒഴിച്ച് ഒന്ന് ചുറ്റിച്ചെടുക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ പാനൊന്നും കിട്ടാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഓയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഒരു 10 സെക്കൻഡ് കഴിഞ്ഞ് നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. മറിച്ചിടുമ്പോൾ സൂക്ഷിക്കുക, വളരെ സോഫ്റ്റ് ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് കീറിപ്പോവാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് സൂക്ഷിച്ച് എടുക്കാൻ നോക്കുക. അതായത് പോലെ ഒന്ന് മറിച്ചിട്ടൊരു 5 സെക്കൻഡ് കഴിഞ്ഞാൽ നമുക്കിതൊന്ന് മാറ്റിയിടാം. ഞാനിവിടെ രണ്ട് കളറിലാണ് റെഡിയാക്കിയിട്ടുള്ളത്. പകുതി ബാറ്ററിൽ ഞാൻ ബ്ലൂ കളറിലാണ് ചെയ്തിട്ടുള്ളത്. 10 വീതം ചെയ്തെടുത്തിട്ടുണ്ട് ഈ ബാറ്ററി വെച്ചിട്ട്. അപ്പോൾ അതുപോലെ 10 റെഡിയാക്കി എടുക്കാം. എന്നിട്ട് ഇതാതെ ഇവിടെ ബാറ്ററിൽ ബ്ലൂ കളറ് ചേർത്ത് കൊടുക്കാം. നിങ്ങൾക്ക് കളർ ചേർക്കണ്ടെന്നുണ്ടെങ്കിൽ അങ്ങനെ ഉണ്ടാക്കിയെടുക്കാം. അതെല്ലാം ഇനി വേണമെങ്കിൽ നിങ്ങൾക്ക് പല കളറിലും ചെയ്യാം. അതായത് അതുപോലെ തന്നെ നമുക്ക് ഈ കളറിലുള്ളത് ചുട്ടെടുക്കാം. അപ്പോൾ ഞാൻ ഇതും ഒരു 10 ചുട്ടെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ടെന്ന് തണുക്കാൻ വേണ്ടിയിട്ട്. ആ സമയം കൊണ്ട് ഞാനിവിടെ വിപ്പിംഗ് ക്രീം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിത് ഓരോ ലെയർ വെച്ചിട്ട് ഇതിൻ്റെ മേലെ കുറേശ്ശെ ഒരു ചെറിയ ലെയർ ക്രീം തേച്ച് കൊടുക്കാം. ഇനി ഇതിൻ്റെ മേലെ നമുക്ക് ബ്ലൂ കളറിലുള്ള ക്രീപ്പ് ഒന്ന് വെച്ച് കൊടുക്കാം. ഇതിൻ്റെ മേലെ ക്രീം വളരെ കുറേശ്ശെ മതി. ചെറിയൊരു ലെയറായിട്ട് മാത്രം ക്രീം അപ്ലൈ ചെയ്താൽ മതി. ഇതുപോലെ ബാക്കിയുള്ള ക്രീപ്പ് എല്ലാം വെച്ചിട്ട് നമുക്കൊന്ന് സെറ്റ് ചെയ്തെടുക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു റൗണ്ട് കണ്ടെയ്നറോ എന്തെങ്കിലുമൊക്കെ വെച്ചിട്ട് ഒരു കട്ടറോ അല്ല വെച്ചിട്ട് വേണമെങ്കിൽ ഇതെല്ലാം ഒരേ ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കാം.
ഞാൻ ഇവിടെ ലാസ്റ്റ് എല്ലാം വെച്ചതിന് ശേഷം മുകളിലൊരു പാത്രം വെച്ചിട്ട് കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്തത്. അതിൻ്റെ വീഡിയോ ഞാൻ എടുക്കാൻ വിട്ടുപോയി. അപ്പോൾ ഇതാ എല്ലാം ഞാൻ വെച്ച് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ബാക്കി വന്ന ക്രീം മുകളിൽ തേച്ച് കൊടുത്തിട്ടുണ്ട്. മേലെ ജസ്റ്റ് വെറുതെ കുറച്ച് നട്ട്സ് ഒന്ന് പൊടിച്ചിട്ടിട്ട് കൊടുത്തതാണ്. ഇപ്പോൾ കുട്ടികളെ കേക്കിന് വേണ്ടിയൊക്കെ വാഷ് പിടിക്കുമ്പോൾ പെട്ടെന്ന് പാൻ വെച്ചിട്ട് ചെയ്യാൻ പറ്റിയ സിമ്പിളായിട്ടുള്ളൊരു കേക്കാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, നല്ല ടേസ്റ്റുമാണ്. എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് അറിയിക്കുക. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. Thank you for watching.